സ്വാഭാവികമായിട്ടും ആ ഒരു ടൈമിംഗ് വെച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ പടിവാതിൽക്കൽ നിൽക്കുകയാണ് അധികം നാളുകളില്ല എന്നത് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം എന്ന നിലയ്ക്ക് അതിന് സാധുതയുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ ആ നിലയ്ക്കല്ല അന്വേഷണ ഏജൻസികൾ പെരുമാറേണ്ടത് പെരുമാറുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഒരു സമയത്ത് നമ്മൾ ഇലക്ഷൻ വെച്ചിട്ട് മാത്രമല്ല ഇവർ പെരുമാറേണ്ടത് എന്ന് പറയുകയും മറ്റൊരു വശത്ത് നിരന്തരമായിട്ടുള്ള മറ്റ് പല കേസുകളും അതായത് ഇപ്പോൾ ഇലക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ അവരെടുത്തിരിക്കുന്ന നിരവധി ആക്ഷനുകളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും പറയുന്നതിൻ്റെ സത്ത എന്താണ് എന്നതിനെപ്പറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ രണ്ടുപേരും അരവിന്ദ് കേജ്രിവാൾ പറയുന്ന കാര്യങ്ങൾ ഓണപ്പ് ചെയ്യുന്നില്ല ഈ രണ്ടുപേരും അരവിന്ദ് കേജ്രിവാൾ ഈ കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്ന് പറയുന്നില്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് പറയുന്നത് ആര് ശിക്ഷിക്കും അന്വേഷിച്ചില്ല എങ്കിൽ എങ്ങനെ ശിക്ഷിക്കും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെ ശിക്ഷിക്കും സമൺസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഹാജരായി മൊഴി കൊടുത്തില്ല എങ്കിൽ പിന്നെ എങ്ങനെ ശിക്ഷിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പ് അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അഞ്ചാറ് മാസം മുമ്പ് നൽകിയിരിക്കുന്ന ഒരു സമൻസിന് അദ്ദേഹം ഹാജരാകാതിരിക്കുകയും അതിനുശേഷം കഴിഞ്ഞ ഏതാണ്ട് ആറ് മാസക്കാലയളവിനുള്ളിൽ ഒൻപത് സമൻസുകൾ അവിടെ കൊടുക്കുകയും ഓരോ തവണയും അറസ്റ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഇ ഡി അന്വേഷിക്കുകയും പല സമയങ്ങളിലായിട്ട് അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കോടതികൾ അദ്ദേഹത്തിന് നൽകുകയും അവസാനം ആ പ്രൊട്ടക്ഷൻ നൽകാതിരിക്കുന്ന സമയത്ത് ഒൻപതാമത്തെ സമൻസിനും അദ്ദേഹം ഹാജരാകാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായത് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിനൊന്നും മറയ്ക്കാനില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സമയത്തേക്ക് വന്ന് ഒരു അറസ്റ്റിനുള്ള സ്കോപ്പ് ഉണ്ടാക്കിയത് ആം ആദ്മി പാർട്ടിയും ശ്രീ അരവിന്ദ് കെജ്രിവാളുമാണ് എന്ന് പറയേണ്ടി വരും അതല്ല എങ്കിൽ തെരഞ്ഞെടുപ്പിന് ആറുമാസം മുമ്പ് അദ്ദേഹത്തിന് ഹാജരാകാമായിരുന്നു പറയാനുള്ള കാര്യങ്ങൾ പറയാമായിരുന്നു അന്വേഷണത്തിനോട് പൂർണ്ണമായും സഹകരിക്കാമായിരുന്നു നമ്മളിവിടെ പറയുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരാളിനെക്കുറിച്ചല്ല നമ്മുടെ ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന എങ്ങനെയാണ് ഭരണക്രമം എന്നതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള ജനങ്ങളുടെ പ്രതിനിധിയാണ് സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുള്ള അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് പലതവണ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഒരാളിന് ഈ നാട്ടിലുള്ള ഒരു അന്വേഷണ ഏജൻസിയോട് സഹകരിക്കാൻ എന്തേ വൈമനസ്യം എന്തുകൊണ്ട് അദ്ദേഹം ഹാജരാകുന്നില്ല അപ്പം ഈ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടാൾക്കാരും പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിന് സമൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഹാജരാകേണ്ടതായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് ആ പക്ഷേ എന്തിനാണ് ഹാജരാകേണ്ടതായിരുന്നു രണ്ട് നോക്കൂ നമ്മുടെ നാട്ടിൽ കീഴ്വഴക്കമില്ലാത്ത ഒരു കാര്യമാണ് ടെക്നിക്കലി ശരിയാണ് ഇപ്പൊ നമ്മൾ നിയമപരമായിട്ടെല്ലാം ഇത് ശരിയായിരിക്കാം പക്ഷേ ടൈമിംഗ് അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ സാങ്കേതികമായിട്ട് നോക്കിയാൽ മുഖ്യമന്ത്രി ജയിലിൽ നിന്ന് ഭരിക്കുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പൊ കോടതി തന്നെ അത് പറയുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റിലാകുന്ന സമയത്ത് കേവലം ഒരു പ്രതി എന്ന നിലയ്ക്കല്ല അറസ്റ്റിലാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന ധാർമ്മികത എന്താണ് നമ്മുടെ നാട്ടിൽ ഇവിടെ കെ ടി ജലീലിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ് മറ്റുള്ള പല നേതാക്കന്മാരുടെ ഇപ്പോൾ അറസ്റ്റിലൊന്നും ആകേണ്ട പക്ഷേ ഇ പി ജയരാജന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദാ ഇങ്ങനെ ഒരു റിമാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആൾ പിന്നീട് അധികാരത്തിൽ തുടരാൻ പാടുള്ളതല്ല മറ്റുള്ള ആൾക്കാർ ചെയ്യണം ലോകായുക്ത വിഷയം എന്തുകൊണ്ടാണ് ശ്രീ വിനു ന്യൂസ് ഹവറിൽ ഏറ്റവും കൂടുതൽ തവണ ചർച്ചയ്ക്ക് വന്നിരുന്നത് കാരണം ആ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകായുക്തയെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് അതിന് പുറമേ നിന്നുകൊണ്ട് ആ കാര്യങ്ങളെ തീരുമാനിക്കാനായിട്ട് ഒരാൾക്ക് കഴിവുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആശയം ലോകായുക്ത എന്ന് പറയുന്ന ആശയത്തിനെ നശിപ്പിക്കുന്നതാണ് എന്നുള്ള അഭിപ്രായം നമുക്കുള്ളത് കൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോയാലും പ്രതിയായാലും സമൻസിന് കൊടുത്തിട്ട് ഹാജരായില്ല എങ്കിലും അറസ്റ്റ് ഭരിച്ചാലും ഞാൻ അവിടെ നിന്ന് ഭരിക്കും എന്ന് പറയുന്നിടത്തൊരു ധാർമ്മികതയുണ്ട് ശ്രീ അഭിലാഷ തന്നെ ഇവിടെ ധാർമ്മികതയെപ്പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് അങ്ങനെയുള്ള ഒരു ധാർമ്മികത എന്ന് പറഞ്ഞത് ജനാധിപത്യത്തിൽ ഭൂഷണമാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടൈമിംഗ് നമുക്ക് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാം ഇപ്പൊ ഇൻകം ടാക്സ് ഈ പാർട്ടികളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു അവർ ഫൈൻ അടയ്ക്കാനുണ്ട് എന്ന് പറയുന്നു കഴിഞ്ഞ കുറേയധികം അസസ്മെന്റ് ഇയറുകളിലെ കണക്കുകൾ നോക്കുന്നു അതിനുശേഷം ഇവരുടെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യുന്നു അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള പണം റിക്കവർ ചെയ്യുന്നു ഈ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതൊന്നും ഏകപക്ഷീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ മാർച്ച് മാസത്തിൽ തന്നെ ഏതാണ്ട് അരഡസൺ പെറ്റീഷനുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി തീർപ്പാക്കിയത് ഡൽഹി ഹൈക്കോടതിയിൽ കോൺഗ്രസ് പാർട്ടി പോയല്ലോ മെയ് പന്ത്രണ്ടാം തീയതി പോയി മെയ് ഇരുപത് ക്ഷമിക്കണം മാർച്ച് പന്ത്രണ്ടാം തീയതി പോയി മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി പോയി ഇന്നലെ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി പോയി കോടതി പറഞ്ഞത് എന്താണ് ഡൽഹി ഹൈക്കോടതി ഈ കാര്യത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലുള്ള ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ടെത്തൽ അതായത് ഇവരുടെ ടാക്സ് ഫയലിംഗ് മറ്റു കാര്യങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് പ്രൈമ ഫേസി സബ്സ്റ്റാൻഷ്യൽ ആൻഡ് കോൺക്രീറ്റ് എവിഡൻസ് ഈ കാര്യത്തിലുണ്ട് എന്നല്ലേ അപ്പോൾ അതിന്റെ കാര്യമായിട്ട് കോടതി പറയുന്നതാണ് ഫർദർ ഇതിന്റെ സ്ക്രൂട്ടിനി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സിന്റെ ഐ ടി ആക്ട് അനുസരിച്ച് ഇത് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ് അതേപോലെ തന്നെ മറ്റുള്ള പെറ്റീഷനുകളെല്ലാം റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻകം ടാക്സിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണൽ അതിനെതിരെ കോൺഗ്രസിന് പരാതി പോയിരുന്നു ഈ പര പല ബാച്ചുകളിലുള്ള നൂറ്റിയഞ്ച് കോടിയുടെ ഇവരെ ട്രാൻസ്ഫുമായി ബന്ധപ്പെട്ട് പോയിരുന്നു ആ സമയത്തെല്ലാം തന്നെ കോടതി അതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ല അതേപോലെ തന്നെ കോടതിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന സമയത്ത് കോടതി പറഞ്ഞ എന്താണ് പ്രൈമഫേസി മുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ടെൻറ്റീവ്ലി ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കോടതിയാണ് വെറും കോടതിയല്ല സുപ്രീം കോടതിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കോടതികൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നമുക്ക് കേവലം അന്വേഷണ ഏജൻസികളുടെ കാര്യം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ഇ ഡി ഒരു ദിവസം കേസെടുക്കുന്നു ശരി ബി ജെ പി പറഞ്ഞിട്ട് കേസെടുക്കുന്നു ഇ ഡി ഈ ഇടത്തെല്ലാം റെയ്ഡ് നടത്തുന്നു ഈ ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു പക്ഷെ അറസ്റ്റ് ചെയ്തിട്ട് ഇൻഡെഫിനറ്റ്ലി അവരുടെ കയ്യിൽ വെക്കാൻ അവർക്ക് കഴിയില്ല തോന്നിയതുപോലെ പണം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിയില്ല ഇതിനെ ചലഞ്ച് ചെയ്യാനുള്ള നിയമ സംവിധാനമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ചലഞ്ച് ചെയ്യപ്പെട്ടു പക്ഷെ എന്തുകൊണ്ടാണ് ഹൈക്കോടതികൾ ഈ കാര്യം നോക്കാഞ്ഞത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ കാര്യം തള്ളിക്കളഞ്ഞത് എന്നുള്ളത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി അറിയാതെ ഒരു സംസ്ഥാനത്തുള്ള പോളിസി റിവൈസ് ചെയ്യുമോ മുഖ്യമന്ത്രി അത് അറിയേണ്ടതല്ലേ അതോ ഉപമുഖ്യമന്ത്രി വരെ മാത്രമേ അതറിയിക്കുകയുള്ളൂ